നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് ഹവാല അല്ലെങ്കിൽ കുഴൽപ്പണം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹവാലയും കുഴൽപ്പണവും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഈ ലെക്കം ഇൻഡെപ്തിൽ ഹവാലയെയും കുഴൽപ്പണത്തെയും ഒപ്പം സ്വർണക്കടത്തിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അല്പം പുറകിലേക്ക് വേ പുറകേണ്ടി വരും അതായത് മലയാളികളുടെ ഗൾഫ് കുടിയേറ്റ കാലത്തെക്കുറിച്ച് പറയേണ്ടി വരും അവിടെ മുതലാണ് തുടക്കം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമാണ് ഗൾഫ് കുടിയേറ്റം ഉണ്ടാകുന്നത് എഴുപത് എൺപതോടുകൂടി ആ കുടിയേറ്റത്തിൻ്റെ തോത് വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു അവിടെ ചെന്ന് ജോലി ചെയ്ത് എല്ലുമുറിയെ പണിയെടുത്ത് സ്വന്തം കഷ്ടപ്പാടുകളൊക്കെ മറന്നുകൊണ്ട് പണം സ്വരു നാട്ടിലേക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ട് അന്ന് വളരെ വലുതായിരുന്നു അതിന് കാരണം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പോലെ ബാങ്കിങ് മേഖല അന്ന് ലോകത്ത് പല ഭാഗങ്ങളിലും ശക്തമായിരുന്നില്ല യൂറോപ്യൻ കൺട്രീസ് നമ്മൾ വിടുക ഏഷ്യൻ രാജ്യങ്ങൾ ബാങ്കിങ് മേഖലയെ വളരെ പിന്നിലായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്ത് ആ കാലഘട്ടത്തിൽ എഴുപതുകളിലും എൺപതുകളിലും ബാങ്കിങ് മേഖല വളരെ ദുർബലമായിരുന്നു അതിൻ്റെ പ്രവർത്തനവും വളരെ ദുർബലമായിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ വളരെ കുറവായിരുന്നു അക്കാലത്ത് നമുക്ക് പ്രായമുള്ള ഏതെങ്കിലും ഗൾഫുകാരോട് ചോദിച്ചാൽ കൂട്ടുകാർ ആരെങ്കിലും വരുന്നെങ്കിൽ കൊടുത്തുവിടുന്ന ചില സാധനങ്ങളുണ്ട് ബ്രൂട്ട് സ്പ്രേ ട്രിപ്പിൾ ഫൈവിൻ്റെ സിഗരറ്റ് ഒപ്പം തോംസൻ്റെ കാസെറ്റ് ഒരു നാഷണൽ പാന പാനാസോണിക്കിൻ്റെ ടേപ്പ് റിക്കാഡർ ഒപ്പം കുറച്ച് പണവും ഒരു പൊതിക്കാത്ത പണവും ഇതായിരുന്നു അല്ലെങ്കിൽ കുറേ ചിലപ്പം ലുങ്കി കാണും അല്ലെങ്കിൽ പോളിസ്റ്റർ ഷർട്ട് കാണും ഇത്തരമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ഗൾഫിൽ നിന്ന് വന്നത് ഏതാണ്ട് എഴുപതുകളുടെ തുടക്കത്തിൽ ഈ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് പണം ആ സ്നേഹിതൻ വീട്ടിൽ കൊണ്ടുതരും അതാണ് ഗൾഫിൽ പോയി അധ്വാനിച്ചവൻ്റെ മിച്ചം എന്ന് പറയുന്നത് ആ പണം കൊണ്ടാണ് അവൻ്റെ കുടുംബം കഴിഞ്ഞു പോയിരുന്നത് പിന്നീട് കാലം മാറുകയും ബാങ്കിങ് മേഖലയടക്കമുള്ള നമ്മുടെ സാമ്പത്തിക രംഗം മാറി മറിയുകയും ചെയ്തു ആ സമയത്താണ് ഹവാല എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്നത് അതൊരു അറബി വാക്കാണ് ആ അറബി വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ട്രസ്റ്റ് എന്ന് നമുക്ക് അതിനെ വിവർത്തനം ചെയ്യാം ഈ ഹവാല എന്ന് പറയുന്ന വിശ്വസ്ത എന്ന് പറയുന്ന ആ വാക്ക് ആ വാക്കിൻ്റെ നൂറ് ശതമാനവും പ്രായോഗിക തലത്തിൽ എത്തിച്ച ആൾക്കാരാണ് ഹവാല മീഡിയേറ്ററുകൾ എന്ന് പറയുന്നത് ആരാണ് ഈ ഹവാല ഏജൻറ്റുമാർ എന്ന് നമുക്ക് പരിശോധിക്കാം ഗൾഫിലുള്ള ഒരാളുടെ കയ്യിൽ കുറേ അധികം പണമുണ്ട് ആ പണം നാട്ടിലേക്ക് എത്തിക്കണം ഇനി അതല്ല നാട്ടിൽ കുറേ അധികം പണമുണ്ട് ആ പണം ദുബായിലുള്ള ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗൾഫിലുള്ള ഒരാൾക്ക് വേണ്ടി എത്തിക്കണം ഇതിന് നമുക്ക് രണ്ട് മാർഗമാണ് ഉള്ളത് ഒന്ന് ബാങ്കിൽ പോയി കൃത്യമായി ടാക്സ് അടച്ച ശേഷം അവിടേക്ക് ട്രാൻസാക്ഷൻ നടത്തുക ഇല്ല എങ്കിൽ മണി എക്സ്ചേഞ്ച് വഴി ഈ പണം കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളിലും ഒരു വലിയ തുക ടാക്സ് ഇനത്തിൽ നഷ്ടപ്പെടും അതുകൊണ്ട് ആ ടാക്സ് ഇനത്തിൽ നഷ്ടപ്പെടാത്ത തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തുള്ള ഗൾഫിലുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പണം കൊടുക്കേണ്ടതുണ്ട് ഇതിന് എന്താണ് മാർഗം നേരെ തിരിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കേണ്ടത് അതേപടി ഒരു കോടി രൂപയാണെങ്കിൽ ആ ഒരു കോടി രൂപ കൃത്യമായും എൻ്റെ വീട്ടിൽ എത്തിക്കേണ്ടതുണ്ട് എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങുന്നു അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ മണി ട്രാ എക്സ്ചേഞ്ച് വഴിയും അതേപോലെ തന്നെ ബാങ്ക് വഴിയും അയച്ചാൽ അയാൾക്ക് അതിൽ നിന്ന് ഒരു കൃത്യ പേഴ്സൻ്റേജ് ഒരു നിശ്ചിത എമൗണ്ട് ഇവരുടെ സർവീസ് ഫീസായി അവരെടുക്കുന്നു അല്ലെങ്കിൽ ടാക്സ് ഇനത്തിൽ എടുക്കുന്നു അതുകൊണ്ട് ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് അയാൾക്ക് കൃത്യമായി നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല അവിടെയാണ് ഹവാല ഏജൻ്റുമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നത് ഈ ഹവാല ഇടപാട് സജീവമായി തുടങ്ങിയത് ഏതാണ്ട് എഴുപതുകളുടെ അന്ത്യത്തിലും എൺപതുകളുടെ തുടക്കത്തിലുമായിരുന്നു അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ സുഹൃത്തിനെ ഏൽപ്പിക്കുന്ന ഒരു പണം ഈ സുഹൃത്ത് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹവാല ഏജൻ്റ് അങ്ങനെ ഗൾഫിലുള്ള ഒരാൾ ഈ ഹവാല ഏജൻറ്റിനെ ഒരു കോടി രൂപയ്ക്കുള്ള ദീർഘം ഏൽപ്പിക്കുന്നു അയാൾ അത് മാറി ഇന്ത്യൻ മണിയാക്കി ഇവിടെ വീട്ടിലെത്തിക്കുന്നു അതിൽ നിന്ന് ഒരു കമ്മീഷൻ ഈ ഹവാല ഏജൻ്റ് എടുക്കുന്നു ഈ പണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്കിൽപ്പെടില്ല ബാങ്കുകളുടെ കണക്കിൽപ്പെടില്ല ഇന്ത്യയിലെ ഒരു അക്കൗണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ പണം അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പണമാണ് അതായത് കള്ളപ്പണമാണ് ഹവാല വഴി വരുന്ന പണം അതിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ പറ്റില്ല ആ പണം അതേപടി നമുക്ക് കിട്ടുന്നു ഈ ഹവാല ഏജൻറ്റുമാർ മുഖാന്തരം ഒരു രണ്ടായിരത്തോടു കൂടിയാണ് ഹവാല ഏജൻറ്റ് എന്ന് പറയുന്ന ആ ഒറ്റ വ്യക്തി മാറി മറിയുന്നത് ആ ഒറ്റ വ്യക്തിക്കു പകരം വളരെ പ്രൊഫഷണലായിട്ടുള്ള സംഘങ്ങൾ ഈ ഹവാല മേഖലയിൽ ഇടപെട്ട് തുടങ്ങി നമ്മൾ പറയുന്ന പണം പറയുന്ന സമയത്ത് പറയുന്ന ആൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ പ്രൊഫഷണലായിട്ടുള്ള സംഘങ്ങൾ ഉണ്ടായിത്തുടങ്ങി അതിനു മുൻപായി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാട് നടക്കുന്ന സ്ഥലം ഈ കേരളത്തിൽ നിരവധി ഹവാല ഇടപാട് സംഘങ്ങളുണ്ട് അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉൾപ്പെടുന്നതാണ് ഈ ഹവാല ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് പ്രൊട്ടക്ഷൻ ശാരീരികമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ഉണ്ടാകും അതേപോലെ പോലീസിനെ വെട്ടിച്ച് കിടക്കാനുള്ള വളരെ വിദഗ്ദ്ധരായിട്ടുള്ള ഡ്രൈവർമാർ അടക്കമുള്ള ഒരു ഉണ്ടാകും ഈ എത്തിക്കുന്ന ആൾക്കുള്ള സുരക്ഷിതത്വം അവിടെ നിന്ന് അയച്ച ആൾക്കുള്ള സുരക്ഷിതത്വം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഹവാല ഇടപാട് കേരളത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് കേസ് ഡയറികൾ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററികൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇനി ഇതിൻ്റെ എന്താണ് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാളായിരുന്നു ഈ പണം ഗൾഫിൽ നിന്ന് നാട്ടിലുള്ള ആൾക്ക് വളരെ രഹസ്യമായി മറ്റാരുടെയും ഇൻകം ടാക്സിൻ്റെയും ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെടാതെ വളരെ വിദഗ്ദ്ധമായി കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്നത് അയാൾക്ക് ആ പണത്തിൽ നിന്ന് നിശ്ചിതമായ ഒരു കമ്മീഷൻ തുക ലഭിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഈ കമ്മീഷൻ തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ഉദാഹരണമായി ഒരു കോടി രൂപ കൊണ്ടുവന്നാൽ ഈ കൊണ്ടുവരുന്ന ആൾക്ക് ഇത്രയും റിസ്ക് എടുത്ത് അതായത് കസ്റ്റംസിനെ വെട്ടിക്കണം ഈ നാട്ടിൽ വന്നാൽ പോലീസിനെ വെട്ടിക്കണം എക്സൈസിനെ വെട്ടിക്കണം അതേപോലെ തന്നെ ഇൻകം ടാക്സുകാരെ വെട്ടിക്കണം ഇത്രയും കടമ്പകൾ കടന്ന് ഇവിടെ എത്തുന്ന എത്തുന്നയാൾക്ക് ഒരു കോടി രൂപ കൊണ്ടുകൊടുത്താൽ അയാൾക്ക് ലഭിക്കുന്നത് മൂവായിരമോ നാലായിരമോ അയ്യായിരമോ രൂപയാണ് അതിനപ്പുറത്തേക്ക് അയാൾക്ക് കമ്മീഷൻ ഇല്ല ഈ അയ്യായിരം രൂപ എന്ന് വെച്ചോളൂ മാക്സിമം അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് അയാൾ ഇത്രയും റിസ്ക് എടുക്കുന്നത് ആ റിസ്ക് തക്കതായിട്ടുള്ള തുക ഇയാൾക്ക് കമ്മീഷനായി ലഭിക്കില്ല ഇതാണ് സംഘമായി ഹവാല ടീമുകൾ ഉയർന്നു വരാനുള്ള കാരണം അവർ പ്രൊഫഷണൽ ആയോടുകൂടി ഈ കമ്മീഷൻ തുക എന്ന് പറയുന്നത് മറ്റ് തരത്തിലേക്ക് മാറ്റപ്പെട്ടു അതേക്കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത് ഏതാണ്ട് രണ്ടായിരത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രൊഫഷണൽ ഹവാല കുഴൽപ്പണ സംഘങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആ ഘട്ടം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ ഒരു നൂറ് ദീർഘം ഈ ഹവാല ഏജൻറ്റ് സംഘത്തെ ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിക്കുന്ന പണം അവർ ഇന്ത്യൻ മണിയായി കൺവേർട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കണമല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്വർണം വാങ്ങുന്നു ആ സ്വർണം വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ ഒരു ദിവസം രണ്ടും മൂന്നും തവണ സ്വർണം പിടിച്ച വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും സ്വപ്നയടക്കമുള്ള സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇതാണ് സ്വർണ്ണക്കടത്താണ് എങ്ങനെയാണ് ഈ സ്വർണം ഇതിനിടയിൽ കയറി വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ദുബൈയിലുള്ള ഒരാൾ ഒരു ഹവാല ഏജൻ്റിൻ്റെ കയ്യിൽ ഇത്ര ദീർഘം ഒരു നൂറ് ദീർഘം കൊടുക്കുന്നു ആ നൂറ് ദീർഘം ഇന്ത്യൻ രൂപയായി ഐ എൻ ആർ ആയി മാറ്റി നാട്ടിലുള്ള അയാളുടെ വീട്ടിലെത്തിക്കണം ഇതിന് പകരം ഈ ഹവാല ഏജൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ദീർഘത്തെ സ്വർണമാക്കി കൺവെർട്ട് ചെയ്യുന്നു ആ പിന്നെ നിശ്ചിത തുകയായിട്ടുള്ള ദീർഘത്തെ അത്രയും തുകയ്ക്കുള്ള സ്വർണമാക്കി അവിടെ വെച്ച് തന്നെ ഇയാൾ കൺവെർട്ട് ചെയ്യുന്നു കൺവെർട്ട് ചെയ്തിട്ട് ആ പണം ആ സ്വർ ആ സ്വർണം നാട്ടിലേക്ക് എത്തിക്കുന്നു പണത്തിനു പകരം ഇപ്പോൾ വരുന്നത് സ്വർണമാണ് ഈ സ്വർണം എങ്ങനെയാണ് പണമാക്കി മാറ്റുന്നത് എന്നുള്ള സംശയമാണ് ഇനി അടുത്തത് അവിടെയാണ് മറ്റൊരു കളി വരുന്നത് അതായത് കേരളത്തിലെ നിരവധി ആൾക്കാരുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് ഒന്ന് രണ്ട് കള്ളനോട്ടുകൾ നിരവധിയുണ്ട് ഈ കള്ളപ്പണ കള്ളനോട്ട് മാഫിയകൾ കേരളത്തിലുണ്ട് അതായത് ഒരു വ്യവസായിക്ക് ഇത്ര ഇതേ ഇൻകം ടാക്സിൻ്റെ വരുമാനത്തിൽ കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ അയാൾക്ക് അതിൻ്റെ പത്തിരട്ടി പണം അയാളുടെ കയ്യിലുണ്ട് അത് പുറത്തെടുക്കാൻ പറ്റില്ല പുറത്തെടുത്താൽ ഉടൻ തന്നെ അയാൾക്ക് ഇൻകം ടാക്സ് പിടി അയാളുടെ പിടിയിൽപ്പെടും അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും പിന്നീട് ആ പണം എങ്ങനെ വന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും അങ്ങനെ നൂറുകൂട്ടം നൂലാമാലകൾ അയാളുടെ തലയിൽ ഒന്ന് വീഴും അതുകൊണ്ടായാൽ ഈ ഇംഗൻ ടാക്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി കൃത്യമായൊരു തുക നൽകിയതിനു ശേഷം ബാക്കി വയ്ക്കുന്നു ആ ബാക്കി വയ്ക്കുന്നതാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്ന പണം ഈ പണത്തെയാണ് സ്വർണമായി ഇവർ മാറ്റുന്നത് ഈ സ്വർണം നൽകിയതിന് ശേഷം ഈ ബ്ലാക്ക് മണിയിൽ നിന്നും ആ സ്വർണത്തിൻ്റെ മൂല്യമുള്ള ബ്ലാക്ക് മണി ഈ വ്യവസായി നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തികളിൽ നിന്നോ വാങ്ങിയതിന് ശേഷം അത് ഈ ആർക്കാണോ എത്തിക്കേണ്ടത് ദുബായിലെ ആ വീട്ടുകാരെ എത്തിക്കുന്നു ദുബായിൽ നിന്ന് അയക്കുന്ന ആളുടെ വീട്ടുകാരെ എത്തിക്കുന്നു അങ്ങനെ സ്വർണം അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു സ്വർണത്തിൻ്റെ ഒപ്പം ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നു ഒരു പത്ത് പവൻ്റെ സ്വർണമാണെങ്കിൽ ആ പത്തു പവൻ്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നു എന്ന് മാത്രമല്ല അയാൾക്ക് സ്വർണം കൂടി ലഭിക്കുകയും ചെയ്യുന്നു അയാൾക്ക് ആ സ്വർണം കൃത്യമായി കണക്ക് കാണിച്ചിട്ട് ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ട് വിൽക്കാൻ കഴിയും അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം സ്വർണം പിടിക്കപ്പെടുന്നത് സമാനമായ നിലയിലാണ് കള്ളനോട്ട് ഉള്ള പരിപാടിയും ഈ സ്വർണം കൊണ്ട് ഈ ബ്ലാക്ക് മണി വെളിപ്പിച്ച ആളെപ്പോലെ തന്നെ കള്ളനൊട്ടുള്ള നിരവധി പേർ കേരളത്തിലുണ്ട് അവർ അവരത് രഹസ്യമായി വെച്ചേക്കുകയാണ് ഈ ഹവാല ടീമുമായി ഇവർക്കൊക്കെ തന്നെ ഇതൊരു നെറ്റ്വർക്കാണ് അതുകൊണ്ട് അവർ ഈ ഗോൾഡ് കള്ളപ്പണക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ആ കള്ളപ്പണക്കാരൻ അല്ലെങ്കിൽ കള്ളനോട്ടടിക്കാരൻ ഈ ഗോൾഡിന് പകരമായി നിശ്ചിത തുക ഈ ഹവാല ഏജൻറ്റിൻ്റെ കൊടുക്കുന്നു ആ ഹവാല ഏജൻറ്റ് ദുബായിലുള്ള അയാളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഈ പണം എത്തിക്കുന്നു അങ്ങനെ സ്വർണം കിടന്ന് കറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണം കേരളത്തിൽ പിടിക്കപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് അത് ഈ ഹവാലയുടെ രൂപം മാറിയതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം നേരത്തെ ഹവാല പണം നേരിട്ടെത്തുകയായിരുന്നു തുച്ഛമായ കമ്മീഷൻ ഇപ്പോഴങ്ങനെയല്ല എത്ര ദീർഘമാണോ അതിനനുസരിച്ച് സ്വർണം വാങ്ങുന്നു ആ സ്വർണം കള്ളക്കട കള്ള ബ്ലാക്ക് മണി ഉള്ള ആൾ ആളുടെ എടുക്കലോ അല്ലെങ്കിൽ എങ്കിൽ ആൾക്കാർ എടുക്കലോ എത്തിക്കുന്നു അതിനെ വൈറ്റാക്കി മാറ്റി അത് ആ പണം നേരെ ഈ ദുബായിലുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള ആളുടെ ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇതാണ് ഈ രണ്ടായിരം മുതൽ ഉണ്ടായിട്ടുള്ള ഹവാല റാക്കറ്റുമായി ബന്ധപ്പെട്ട മാറ്റം ഇനി ഏതിനെല്ലാം തരത്തിലാണ് ഈ ഹവാല ഇടപാട് നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വ്യക്തി ഇടപാടാണ് അതായത് ഒരു ദുബായിലുള്ള ഒരാൾക്ക് വീട്ടിലേക്ക് പണം കൊടുക്കുന്ന ഇടപാടാണ് ഇതിനകത്ത് ബാങ്കിൽ ഒരു കാര്യവുമില്ല ഇൻകം ടാക്സിന് ഒരു കാര്യവുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കൃത്യമായ പണമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇത് ഇയാൾക്ക് വളരെ സൂക്ഷിച്ച് സ്വസ്ഥമായി ഈ പണം വിനിയോഗിച്ചുകൊണ്ടേ ഇരിക്കാം ഇതിനകത്ത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ബാങ്കിന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇൻകൻ ടാക്സ് അല്ലെങ്കിൽ റെയ്ഡ് നടത്തി സംശയമുണ്ടെങ്കിൽ ആരെയെങ്കിലും ഒറ്റക്കൊടുത്ത് റെയ്ഡ് നടത്തിയെങ്കിൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ അങ്ങനെ വളരെ അപൂർവമാണ് അങ്ങനെ ടാക്സ് നടത്തി പിടിക്കുന്ന കാര്യം ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സേഫാണ് പിന്നീട് അതാണ് വ്യക്തിഗതമായിട്ടുള്ള കുഴൽപ്പണ ഇടപാട് എന്ന് പറയുന്നത് പിന്നീട് രണ്ടാമതായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മാരകമായ സംഭവം ഈ പണം അല്ലെങ്കിൽ ഈ വരുന്ന സ്വർണം അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് നിരവധി സംഘടനകളുണ്ട് രേഖാമൂലമുള്ള കടലാസ് സംഘടനകൾ അവരുടെ പേരിലാണ് വരുന്നത് ആ കടലാസ് സംഘടനകൾ മിക്കവാറും ടെററിസ്റ്റ് സംഘടനകളായിരിക്കും ഭീകരവാദ സംഘടനകളായിരുന്നു അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഹവാല പണം ഭീകര കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നു ഭീകരവാദികളിലേക്ക് ഒഴുകുന്നു അവരുടെ ഈ സംഘടനയുടെ പണം വരുന്നത് സോർവൈ ഏതെങ്കിലും അതിനകത്തൊരു മതവുമായി ദയവായി കൂട്ടിക്കൊളയ്ക്കാതിരിക്കുക ഇത്തരം സംഘടനകൾക്ക് പിന്നെ പണം വരുന്നു ഹവാല വരുന്നു ആ പണം കൊണ്ടാണ് ഇവർ വരുന്നത് അവർ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നു അത് ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നതിന് മതമൊന്നുമില്ല അത് എല്ലാവരും തന്നെ നടത്തുന്നുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ദേശദ്രോഹ പ്രവർത്തനം നടത്തിയതായിട്ട് ഇന്ത്യയിൽ നിരവധി കേസുകളുണ്ട് അതുകൊണ്ട് ഇവരിലേക്കൊക്കെ വന്നു ചേരുന്നത് ഇത്തരത്തിലുള്ള കള്ളപ്പണമാണ് അതാണ് ഈ ദേശ ദ്രോഹപരമായിട്ടുള്ള ഇടപാട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഇത് നമ്മുടെ എക്കണോമിയെ അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുന്നു എന്നുള്ളതാണ് പണപ്പെരുപ്പം വളരെ അധികമായി കൂടുന്നു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ നിശ്ചിതമായിട്ടുള്ള റിസർവ് ബാങ്ക് അടക്കമുള്ള നമ്മൾ ഇത്ര എത്ര തുക വേണം എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര മാത്രമേ തുകയുള്ളൂ എന്ന് ധരിച്ചു വശായിട്ടുള്ളവരെ തെറ്റി പിന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് പണത്തിൻ്റെ ഒഴുക്ക് കേരള ഇത്തരത്തിൽ വളരെ കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് വന്നു മറിയും പത്തും പതിനായിരം കോടികളാണ് വന്ന് മറിയുന്നത് അതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകെ തകിടം മറിയുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻറ്റ് ഏതായാലും ഹവാല റാക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും സജീവമാണ് ഈ മറ്റ് പോലെയല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാട് നടക്കുന്നത് ഇപ്പോൾ സ്വർണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം വഴിയാണ് ഹവാല എത്തുന്നത് ഇവർക്ക് കൃത്യമായ നെറ്റ്വർക്കുകളുണ്ട് അത് എല്ലാ തരത്തിലേക്കും വ്യാപിച്ചിട്ടുള്ള നെറ്റ്വർക്കുകളാണ് അത് കസ്റ്റംസിലേക്ക് നീളുന്നു നമുക്കറിയാം സ്വർണ്ണ സ്വപ്നയുടെ സ്വർണം കടത്തിയ കേസിലൊക്കെ അത് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് അതിനെ പെട്ടെന്ന് ഒരു കത്രയെ കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കല്ലാതെ മറിച്ച് ഉദ്യോഗസ്ഥ തലത്തിലും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വളരെ വലിയ തലത്തിലും നീണ്ടു നിവർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിനെ മുഴുവൻ തകർക്കണമെങ്കിൽ മുകളിലിരിക്കുന്ന ഭരണാധികാരി സത്യസന്ധനായിരിക്കണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സത്യസന്ധരായിരിക്കണം പൈസ കൈക്കൂലിക്ക് വിധേയരാവാത്തവരായിരിക്കണം അതേപോലെ തന്നെ ഈ ഹവാല നെറ്റ്വർക്കിനെ തകർക്കണം എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഉദ്യോഗസ്ഥരായിരിക്കണം അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം മാറാതെ ഒരു കാലത്തും ഈ ഹവാല നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സിസ്റ്റം ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം ഹവാല പണം വന്ന് എത്തിക്കൊണ്ടേയിരിക്കും അതിന് ദേശദ്രോഹപരമായ മുഖമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിൽ ഒരാൾക്ക് അത് പ്രയോജനം ചെയ്യുന്നുണ്ട് പ്രയോജനം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആംഗിളിൽ മാത്രം പ്രയോജനം ചെയ്യുന്നുണ്ട് അത് ദേശദ്രോഹത്തിന് അത് ഉപകരിക്കുന്നുണ്ട് അങ്ങനെ നിരവധി സംഘടനകൾ ഈ പണം കൈപ്പറ്റുന്നുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നുണ്ട് എല്ലാം ഈ വഴിയുള്ള ഈ ട്രാക്ക് വഴിയുള്ള സംഭവമാണ് അതിന് എല്ലാവരുടെയും ഒത്താശയുണ്ട് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട് ആ ഭരണകൂടങ്ങളുടെ ഒത്താശയുണ്ട് അങ്ങനെ ഉള്ള മുഴുവൻ പേരുടെയും ഉള്ള ഒരു നെറ്റ്വർക്കാണ് ഹവാല എന്ന് ചുരുക്കത്തിൽ പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ സിസ്റ്റം മാറാത്തിടത്തോളം കാലം ഹവാല ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിലെ ചെറിയ ചെറിയ കണ്ണികളെയാണ് നമ്മൾ പിടികൂടുന്നത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ ഷൂസിനകത്ത് ഒളിപ്പിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ശരി വിഴുങ്ങി സ്വർണം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് അതിലെ ഏറ്റവും ചെറിയ കണ്ണികളാണ് വലിയ കണ്ണികൾ ഇവരല്ല അത് ഇൻ്റർനാഷണൽ നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിനെ തകർക്കാൻ വലിയ പാടാണ് അതുവരെ ഹവാല ഉണ്ടാകും